സെൽഫ് പോർട്രേറ്റ് വിത്ത് തോൺ നെക്ലേസ് ആൻഡ് എ ഹമ്മിംഗ് ബേർഡ് 1940 പെയിൻറ്റിംഗ് ആണ്. ഫ്രിഡ കാലോയുടെയാണ്. അവരൊരു മെക്സിക്കൻ പെയിൻറ്റർ ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റർ ആയിരുന്നു. ഇപ്പം ഈ ഒരു സെൽഫ് പോർട്രേറ്റ് വിത്ത് തോൺ നെക്ലേസ് ഒരു ഓയിൽ പെയിൻറ്റിംഗ് ആണ്. ഈ അവർ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പെയിനെയാണ് ഈ ഒരു പെയിൻറ്റിംഗ് കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് അവർ നേരിടേണ്ടി വന്ന ഫിസിക്കൽ പെയിൻ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അവർ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. അങ്ങനെ അവർ ബെഡ് റെസ്റ്റിലാണ്. മെൻ്റൽ പെയിൻ എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഡൈവോഴ്സ് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതാണ് അവരുടെ മെൻ്റൽ പെയിൻ. അപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ട ചെയ്ത മെൻ്റൽ പെയിനും ഫിസിക്കൽ പെയിനുമൊക്കെയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിനകത്തോടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇത്തരം പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പെയിൻറ്റിങ്ങിനകത്ത് എന്താണ് അതിൻ്റെ തീമെന്ന് പറയുക. അതുപോലെ അതിനകത്തുള്ള ആ പെയിൻറ്റർ ഉദ്ദേശിച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻ പോലെ നമുക്കത് പറയാം. ഇന്ന കാര്യം ഇന്നതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻറ്റിങ് നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സമ്മറി കേൾക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ആ ഒരു പെയിൻറ്റിങ്ങിലേക്ക് നോക്കിയേ. അവിടുത്തെ ഫ്രിഡ അല്ലെങ്കിൽ അതിനകത്ത് അവർ ക്യാരക്ടർ ഫ്രിഡയെ തന്നെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അവരൊരു വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അവർ ഓഡിയൻസിനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വളരെ കാമായിട്ടുള്ള ഒരു ഫേസാണ്, ശാന്തമായിട്ടുള്ള ഒരു ഫേസാണ്. അവരുടെ എക്സ്പ്രഷനകത്തുനിന്ന് അവർ വളരെ വലിയ ഹാപ്പിയൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ ഫേസ് വളരെ കാമാണ്. എല്ലാ ഓർഡിയൽസിനെയും എല്ലാ പ്രശ്നങ്ങളെയും ഒക്കെ ഫേസ് ചെയ്ത ഒരു കാമായിട്ടുള്ള ഫേസാണ്. തിക്കായിട്ടുള്ള ഒരു ഐബ്രോ അവർക്കുണ്ട്. അവരുടെ കഴുത്തിലൊരു തോൺ നെക്ലസ് ഉണ്ട്. ആ തോൺ നെക്ലസിൻ്റെ അറ്റത്തായിട്ട് നോക്കിക്കേ, അവിടെ എന്തുണ്ട്? ഒരു ഹമ്മിംഗ് ബേർഡ് ഉണ്ട്. ഒരു ബ്ലാക്ക് ഹമ്മിംഗ് ബേർഡ് ഉണ്ട്. ആ ഹമ്മിംഗ് ബേർഡ് അവിടെ മരിച്ചു കിടക്കുകയാണ്. അപ്പം ഈ ഒരു തോൺ നെക്ലസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓർമ്മയുണ്ട്, യേശുവിനെ ഇത്തരം ഒരു മുൾക്കിരീടം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ഒരു തോൺ നെക്ലസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു തോൺ നെക്ലസ്സും അതിനകത്ത് നിന്ന് ഒലിച്ചു വരുന്ന ആ ഒരു ബ്ലഡും യേശുവിൻ്റെ തോൺ ക്രൗണിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ആ ഒരു തോണ് ഒരു വേര് പോലെ പടർന്ന് അവളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പം അവളുടെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അവളിലുണ്ടാക്കിയ പെയിനാണ് ആ കാണിക്കുന്നത്. അവളുടെ ഒരു റൂട്ട് പോലെ ആ ഒരു മുള്ള് അവളുടെ നെഞ്ചിലേക്ക് തറച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു പെയിൻ വഴിയാണ് ആ ഒരു ബ്ലഡ് താഴേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഹമ്മിംഗ് ബേർഡിനെ കുറിച്ച് അറിയാം. ഹമ്മിംഗ് ബേർഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഹമ്മിംഗ് ബേർഡ്. നമ്മുടെ ഫ്രീഡത്തെയും ലൈഫിനെയും ഒക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ബ്ലാക്കാണ്, അത് ഡെഡാണ്. അത് നമ്മുടെ ഫ്രിഡയുടെ ലൈഫിനെയാണ് കാണിക്കുന്നത്. അവളുടെ ലൈഫിലെ എല്ലാ ഫ്രീഡവും നഷ്ടപ്പെട്ടു. അവളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ലൈഫിലെ ഹോപ്പും ലക്കും എല്ലാം ഇല്ലാണ്ടായി. മെക്സിക്കൻ കൾച്ചർ അനുസരിച്ച് ഈ ഹമ്മിംഗ് ബേർഡ് എന്ന് വെച്ചാൽ ഹോപ്പിനെയും ലക്കിനെയുമാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം അവളുടെ ലൈഫിൽ ആ ഹമ്മിംഗ് ബേർഡ് മരിച്ചു. അതായത് അവളുടെ ലൈഫിലെ ഹോപ്പും ലക്കും എല്ലാം ഇല്ലാണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവളുടെ ചുറ്റും ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഒരു ബുഷി ആയിട്ടുള്ള സറൗണ്ടിങ് ആണുള്ളത്. അവളുടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു മങ്കി ഉണ്ട്. ആ ഒരു മങ്കി ഇവളെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു മങ്കി ആ ഒരു തോൺ നെക്ലസിൽ തൊട്ടത് കൊണ്ടായിരിക്കാം ആ തോൺ നെക്ലസ് അവളുടെ കഴുത്തിലേക്ക് തറച്ചിട്ട് അതിൽ നിന്ന് ബ്ലഡ് വന്നത്. ആ ഒരു തോൺ നെക്ലസ് ആ ഒരു മങ്കി ഇവളുടെ ഹസ്ബൻഡിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഹസ്ബൻഡിൻ്റെ പ്രവൃത്തികളാണല്ലോ അവൾക്ക് ഒരു മെൻറ്റൽ പെയിൻ ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു മങ്കിയുടെ പ്രവൃത്തിയാണ് ആ ഒരു ബ്ലഡ് ഉണ്ടാകാനുള്ള കാരണമായത്, അവളുടെ കഴുത്തിൽ തോൺ കുത്തിയിട്ട്. അപ്പം ആ ഒരു മങ്കിയെ നമുക്ക് ആരായിട്ട് കാണാം, അവളുടെ ഹസ്ബൻഡായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവളുടെ തലയുടെ അവിടെയായിട്ട് രണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട്. ഈ ഒരു ബട്ടർഫ്ലൈസ് സിംബൽ ഓഫ് റീസെക്യുറേഷൻ, അതായത് ഉയർത്തെണീപ്പിൻ്റെ ഒരു സിംബലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട്. ആ ബ്ലാക്ക് ക്യാറ്റ് ഓഡിയൻസിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റെയറിംഗ് അറ്റ് ഓഡിയൻസ്. അത് ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് ക്യാറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും മിസ് ഫോർച്യൂൺ, നമ്മളുടെ ലൈഫിലുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്ന ഒന്നാണ്. നമ്മുടെ ലൈഫിലെ മിസ് ഫോർച്യൂണിനെയും ഡെത്തിനെയും ഒക്കെയാണ് അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫിലെ ഹോപ്പ് എല്ലാം ഡിസ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ലൈഫിനെയാണ് ക്യാറ്റ് റെപ്രസെൻറ്റേറ്റ് ചെയ്തത്. അപ്പം ക്യാറ്റിൻ്റെ ആ ഒരു അതെന്ന് വെച്ചാൽ അവളുടെ ലൈഫിലെ മിസ് ഫോർച്യൂണിനെ തന്നെയാണ് കാണിക്കുന്നത്.
ഈ ഒരു ക്യാറ്റ് എങ്ങോട്ടേക്ക് ചാടാൻ പോവുകയാണ്? ഹമ്മിംഗ് ബേർഡിൻ്റെ അടുത്തേക്ക് ചാടാൻ പോകുന്നതായിട്ട്. അതായത് ഈ ഒരു മിസ്ഫോർച്യൂണൊക്കെ അവർ ഹോപ്പിനെയും ലക്കിനെയും ചാടി കയറി പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് ഫെമിനിസത്തിനെ വളരെ ഡിഫറെൻ്റായിട്ടാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ നോർമൽ നമ്മുടെ ഫെമിനിസം എന്നുള്ള നമ്മുടെ ചിന്താഗതിയിൽ നമുക്കൊരു ശാലീന സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഫ്രിഡയ്ക്ക് ചെറിയ രീതിയിലൊരു മസ്താഷ് ഉള്ളതുപോലെയായിട്ട് കാണിക്കും. അത് നമ്മുടെ ആ പീപ്പിളിൻ്റെ കോൺസെപ്റ്റിനെ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ. ഈ ഒരു പെയിൻറ്റിങ്ങിനകത്തുള്ളത് എക്സ്പ്രഷനിസമാണ്. എക്സ്പ്രഷൻ, ഇപ്പം നിങ്ങൾ ഈ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് എഴുതുമ്പോൾ എക്സ്പ്രഷനിസം എന്താണ് എന്ന് നിങ്ങളൊന്ന് പറയണം. എന്നിട്ട് മാത്രമേ ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് നിങ്ങൾ പോകാനായിട്ട് പാടുള്ളൂ. അപ്പം എക്സ്പ്രഷനിസം എന്ന് വെച്ചാൽ അതൊരിക്കലും നമ്മളിപ്പോൾ എന്ത് കണ്ടു, അപ്പം ഞാനിപ്പോൾ പോകുന്ന വഴി ഒരു എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു, അപ്പം ആ ഒരു കണ്ട കാഴ്ചയല്ല ഞാൻ വരയ്ക്കുന്നത്. ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് ഫീലിംഗാണ് ഉണ്ടായത്, അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയപ്പോൾ അത് എൻ്റെ മനസ്സിലൊരു സന്തോഷമാണോ ഉണ്ടാക്കിയത്, ചിലപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയമായിരിക്കും ഉണ്ടാക്കിയത്. അപ്പം എൻ്റെ മനസ്സിൽ എന്താണോ തോന്നിയത് അതാണ് ഞാൻ വരയ്ക്കുന്നത്, അല്ലാതെ ഞാൻ കണ്ട മരമോ പുഴയോ ഒന്നുമല്ല ഞാൻ വരയ്ക്കുന്നത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചിന്താഗതിയാണ് ഞാൻ വരയ്ക്കുന്നത്. അത്തരം പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു രീതിയാണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് നോക്കിയാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ അവളുടെ ലൈഫിനെ അങ്ങനെ ഇപ്പം കാർ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ഡൈവോഴ്സ് ചെയ്യുന്നു, ഇതൊന്നും അങ്ങനെ വരച്ച് കാണിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതിനെ ഇൻഡയറക്റ്റായിട്ട് അവൾ അവളുടെ മനസ്സിലുണ്ടായ ആ ഒരു പെയിനെയും എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് എക്സ്പ്രഷനിസം ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത് ഉള്ളത്. അതെപ്പോഴും നമ്മുടെ സബ്ജക്റ്റീവ് റിയാലിറ്റി, അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെയായിരിക്കും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. വെയ്മാർ റിപ്പബ്ലിക് ടൈമിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഈ എക്സ്പ്രഷനിസം. എക്സ്പ്രഷനിസം ആദ്യമായിട്ട് തുടങ്ങിയത് പെയിൻറ്റിങ്സിനകത്താണ് ഇത് വരാനായിട്ട് തുടങ്ങിയത്. പിന്നീട് അത് പോയട്രിയിലേക്കുമൊക്കെ വരികയാണ് ചെയ്തിട്ടുള്ളത്. 20th century ബിഗിനിങ്ങിലായിട്ട് നോർത്തേൺ യൂറോപ്പിലാണ് എക്സ്പ്രഷനിസം ഒറിജിനേറ്റ് ചെയ്യുന്നത്.